നമ്മൾ ഇന്നിവിടെ ഞണ്ട് കറിയാണ് വെക്കുന്നത്. അതിനായിട്ട് നല്ല പൊന്നുള്ള ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, സവാള, തക്കാളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഈ ഞണ്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 5-6 എണ്ണം മതി. പിന്നെ നമ്മൾ നടുവേ കീറി വെച്ച് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സവാള അരിഞ്ഞു കൊടുക്കുക. ഒരു സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നത് പൊന്ന് കളയാതെയാണ്. അപ്പം നമ്മൾ ഞണ്ട് ക്ലീനാക്കുമ്പോൾ ആ പൊന്ന് കളയാതെ എടുക്കണം. പൊന്നും കൂടി ഇട്ട് കറി വെക്കുമ്പോൾ ഞണ്ട് കറിക്ക് പിന്നെയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് മസാല മുരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളം, ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവിടെ പൊടിച്ച് ഇവിടെ ഉണ്ടായ കുരുമുളക് ഉണക്കി പൊടിച്ചെടുത്തതാണ്. അതിലോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രഷാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞണ്ടൊന്നും അതിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം മതി. എന്നിട്ട് നമുക്ക് 1 കഷ്ണം പുളി ഇട്ട് കൊടുക്കുക. കുടംപുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പം നമ്മുടെ ഞണ്ട് കറി ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഞണ്ട് കറിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.